ഹലോ അസ്സലാമു അലൈക്കും അപ്പം നിങ്ങൾക്ക് കുറേ സന്തോഷമുള്ളൊരു ദിവസമാണ് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് അടുത്ത സൺഡേ കൂടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാവർക്കും പറ്റില്ല അപ്പോൾ ഇന്നിപ്പോൾ ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ ഒന്ന് <laughs> <ality> ും വേറെ രണ്ട് ഫ്രണ്ട്സിനൊന്ന് ലീവാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് അന്ന് നമുക്ക് എല്ലാവർക്കും കൂടാന്നൊക്കെ വിചാരിച്ചു അവളെ വീട്ടിലേക്ക് വരിക എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം എന്നാലും ഞങ്ങൾ ആറ് പേരുണ്ടേ ഇല്ല എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ മൂന്നാൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളിൽ വേറെ സ്ഥലത്തൊക്കെയാണ് പഠിക്കണ ഒരാൾ വയനാടൊക്കെയാണ് അപ്പോൾ ഒരു ദിവസത്തിനായിട്ട് വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു അപ്പം ഓക്കെ അപ്പോൾ എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങൾ കൂടാന്നൊക്കെ പറഞ്ഞു അപ്പോലും നീ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നും കൂടി സെറ്റാക്കാന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിപ്പം പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ അഞ്ച് തൊട്ട് ഡിഗ്രി വരെ ഒപ്പം പഠിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓട്ടോ കാത്ത് നിന്നപ്പം നമ്മൾ പണ്ട് ചോറും കൂട്ടന്നെ കളിക്കുമല്ലോ അതിൽ നമ്മൾ മുളക് എന്ന് പറയണൊരു സംഭവം ആക്കി യൂസ് ചെയ്യൽ ഇതാണ് അപ്പം ഞാൻ കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്താട്ടോ അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ കുറേ നേരം നിന്നു പക്ഷെ ഓട്ടോ ഒന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പം ഞാൻ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ നിന്നും നോക്കി പക്ഷേ ഓട്ടോ ഒന്നും വന്നില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ കുറച്ച് നടന്നപ്പം ഒരു ഓട്ടേ വന്നു അപ്പോൾ ഞാൻ അതിൽ കയറിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മുട്ടയൊക്കെ വാങ്ങി കാരണം ഒക്കൊരു ഓക്കൊരു ഉണ്ട് ചെറുത് അപ്പം ഓക്ക് ഒക്കെ കൊടുക്കാൻ വിചാരിച്ച് കുറച്ച് മുട്ടയൊക്കെ വാങ്ങി കേട്ടോ അപ്പം എൻ്റെ മറ്റേ ഫ്രണ്ട് ഞാൻ പോണ വൈക്കലെന്നാണ് അപ്പോൾ ഓൾ അവിടെ നിന്ന് കയറാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ അവൾ അങ്ങോട്ട് പോവാണ് പക്ഷേ ഉൾ കയറണൊന്നും ഞാൻ വീട്ടിൽ കൊടുത്തില്ല കാരണം ആ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ നമുക്ക് എന്തൊക്കെയോ പറയേണ്ടി അറിയുന്നില്ല കുറേ കലം ഞങ്ങൾ കണ്ടിട്ട് എന്നും ഞങ്ങൾ ഓരോ മാസമൊക്കെ ഇങ്ങനെ കൂടുതലുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് ലേറ്റായിരിക്കണം ഞങ്ങൾ അപ്പം ഞാൻ ഓളെ വീട്ടിലെത്തി ഞങ്ങൾ ഓളം നല്ല ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കി തന്ന മൈ ഒക്കെ അല്ലേ അപ്പോൾ അതൊക്കെ കുടിച്ചാണ്ട് പിന്നെ ഞങ്ങൾ കുറേ ടൈം സംസാരിച്ചു കേട്ടോ കുറേ എന്തൊക്കെ എന്നിട്ടും ഒന്നും കഴിഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് അന്ന് തൊട്ട് ഇന്ന് വരേലത് വെറുതെ പറയാം കുറേ ചിരിക്കും അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയാലോ പിന്നെ ഉളമ്മാമ്മ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നി ഞങ്ങൾ എപ്പോഴും ഒളവീട്ടിൽ തന്നെ ആയിട്ട് പോലും ഒളവ് വീട്ടിൽ ഞങ്ങൾക്കൊരു പ്രൈവസി എപ്പോഴും തരും ഉളമ ഞങ്ങൾ നല്ല കമ്പനിയാണ് അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോ ഒക്കെ ഇതിൽ ഞങ്ങൾ കൊടു അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ ഇതിൽ കൊടുക്കാം കേട്ടോ പറ്റെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ഞാൻ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം കുറേ ഇനി പിന്നെ ഞങ്ങൾക്ക് ഒന്ന് ഉമ്മാൻ്റെ വീട്ടിൽ പോകണം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പോയാൽ ഒരു അഞ്ചര മണിക്കൊക്കെ പിന്നെ തിരിച്ചു പോര പിന്നെ എടുത്ത് അധികം ദൂരമൊന്നുമില്ല അങ്ങനെ അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം ഞാനേ ഉള്ളൂ പിന്നെ ഇങ്ങനെ തന്നെ പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്